ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മിക്ക സാമൂഹിക പ്രശ്നങ്ങളിലും വളരെ വ്യക്തവും അതേപോലെ തന്നെ സ്പഷ്ടവും ഒക്കെ ആയി ഇടപെട്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ ഇരിപ്പിടമുറപ്പിക്കുന്നത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളുടെ കാര്യത്തിലും ജാതി സെൻസസ് വിഷയങ്ങളിലുമെല്ലാം വളരെ തന്മയത്വത്തോടു കൂടിയുള്ള നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. കൊൽക്കത്തയിലെ ഡോക്ടറിന്റെ റേപ്പ് കേസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ജാതി സെൻസസ് വിഷയങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായിട്ടുമാണ് അദ്ദേഹം വാദിക്കുന്നത്. അതേപോലെ തന്നെ കർഷക സമരത്തിന് അദ്ദേഹം പൂർണ്ണ പിന്തുണയും നൽകുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രശസ്ത ബോളിവുഡ് നടിയായിട്ടുള്ള കങ്കണ റണാവത്തിന്റെ ഒരു പരാമർശം വളരെയധികം പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കുകയുണ്ടായിരുന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു MP ഈ കങ്കണ റണാവത്. വളരെ നിശിതമായിട്ടുള്ള വിമർശനങ്ങൾക്ക് പാത്രമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു കങ്കണയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഉന്നത നേതൃത്വം വേണ്ടത്ര ശക്തമായിരുന്നില്ല എങ്കിൽ കർഷകരുടെ പ്രതിഷേധം രാജ്യത്ത് ബംഗ്ലാദേശിൽ ഉണ്ടായ പോലുള്ള അവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ള പ്രസ്താവനയാണ് ഇവർ ഉന്നയിച്ചത്. വലിയ പ്രക്ഷോഭമാണ് ഇതേ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇവർക്കെതിരെ ഉണ്ടായി വന്നത്. ഈ പരാമർശത്തിൽ കങ്കണയും BJP കടന്ന് ആക്രമിച്ച് സംസാരിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. ഈ സംസാരം തന്നെ കർഷക വിരുദ്ധ നയത്തിന്റെ തെളിവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പല കാലത്തും വിവാദപരമായിട്ടുള്ള പല പ്രസ്താവനകളിലൂടെയും സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ പത്രമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ആൾ തന്നെയാണ് ഈ കങ്കണ റണാവത് എന്ന് പറയുന്ന നടി. ഇവരുടെ പല പരാമർശങ്ങളും വളരെയധികം പ്രക്ഷോഭങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. ഇതിനു മുൻപും കങ്കണ റണാവത്തിൻ്റെതായി ഉണ്ടായിട്ടുള്ള കർഷക സമരങ്ങളെ കുറിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പിന്നീട് ഇവരെ വിമാനത്താവളത്തിൽ ഇവരുടെ കവിളിലൊരു അടി കിട്ടുന്നതിലേക്ക് വരെ നയിച്ച ചരിത്രം കങ്കണയുടെ നാക്കിനുള്ളതാണ്. കർഷക പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള കങ്കണ റണാവത്തിന്റെ വിവാദമായിട്ടുള്ള പരാമർശത്തിന് മറുപടിയായി BJPയുടെ പ്രചരണ യന്ത്രങ്ങൾ കർഷകരെ അനാദരിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. 700 കർഷകർ 378 ദിവസം ത്യാഗം ചെയ്യുകയായിരുന്നു ഈ കർഷക സമരങ്ങളിൽ നിന്ന് ഇദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഈ ആളുകളെ ബലാത്സംഗങ്ങളും വിദേശ ഏജന്റുമാരും എന്ന് മുദ്ര കുത്തുകയാണ് ഒരു തരത്തിൽ കങ്കണ റണാവത്തിന്റെ ഈ വിവാദ പരാമർശത്തിലൂടെ വരുന്നത്. ഇത്തരത്തിൽ ആ ഒരു വിമർശനം ഉന്നയിക്കുന്നതിലൂടെ BJPയുടെ കർഷക വിരുദ്ധ നിലപാടുകളും ഉദ്ദേശങ്ങളും അടിവരയിടുകയാണെന്നാണ് ഇദ്ദേഹം മറുപടിയായിട്ട് കങ്കണ റണാവത്തിനുള്ള മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. കങ്കണ റണാവത് ഈ കർഷകരെ പറ്റിയിട്ടുള്ള ഈ പരാമർശം, അതായത് ഇവർ വിദേശ ഏജന്റുകളാണെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു സമരത്തിലേക്കാണ് ഇത് പോകേണ്ടിയിരുന്നതെന്നും ഒക്കെയുള്ള ഇവരുടെ ഈ പരാമർശം വരുന്നതിന് പിന്നാലെ കർഷക പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള അവരുടെ പരാമർശം BJPയുടെ കർഷക വിരുദ്ധ നയത്തിൻ്റെയും ഉദ്ദേശത്തിൻ്റെയും തെളിവാണെന്നാണ് ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ കഴിഞ്ഞ തിങ്കളാഴ്ച മറുപടിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. കർഷക സമരങ്ങളിലൂടെ മുൻപോട്ട് വന്നിട്ടുള്ള കർഷകർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ട് പോയിട്ടുള്ള മോദി സർക്കാരിന്റെ പ്രചരണ യന്ത്രം തുടർച്ചയായി കർഷകരെ അവഹേളിക്കുകയാണ്. പഴയ ആ ഇൻസിഡന്റ് കൂടെ കൂട്ടിച്ചേർത്താണ് അദ്ദേഹം ഇത് പറയുന്നത്. 378 ദിവസത്തെ മാരത്തോൺ ആയിട്ടുള്ള സമരം നയിച്ച 700 കർഷക സഹാക്കൾ അവരുടെ ജീവിതത്തിൽ പോലും ബലിയർപ്പിച്ച് നടത്തിയ ഈ ഒരു വിഷയത്തിനെ കർഷകരുടെ ബലാത്സംഗങ്ങളുടെ പ്രതിനിധിയാണെന്നുള്ള രീതിയിൽ BJP MP ആയിട്ട് കങ്കണ അവതരിപ്പിച്ചത്. ഇത് BJPയുടെ കർഷക വിരുദ്ധ നയത്തിന്റെയും ഉദ്ദേശങ്ങളുടെയും ഒരു വലിയ തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. വിദേശ ശക്തികളുടെ മറ്റൊരു തെളിവെന്നാണ് രാഹുൽ ഗാന്ധി X ഈ ഒരു പോസ്റ്റിലായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ഇത്തരത്തിൽ പരാമർശിക്കുന്ന ബാക്കി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. BJPക്കെതിരായിട്ട് ഇങ്ങനെ തുടരെ BJP ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറയുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ലജ്ജാകരമായ കർഷക വിരുദ്ധ പ്രസ്താവനകൾ കർഷകർക്ക് വലിയ അപമാനമാണ് സൃഷ്ടിക്കുന്നത്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഇത് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന നടപടികളല്ല ഇവർ പിന്തുടരുന്നത്, അല്ലെങ്കിൽ കങ്കണയും BJPയും പിന്തുടരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഭക്ഷ്യദാതാക്കൾ, അതായത് ഈ കർഷകരായിട്ടുള്ള ഭക്ഷണം നൽകുന്ന ആളുകളെ അവഹേളിച്ചുകൊണ്ടും അവരുടെ അന്തസ്സിന് നേരെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിയും മോദി സർക്കാർ കർഷകരോടുള്ള വഞ്ചന മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്, അതിനാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദിയും BJPയും ഇനി എത്രമാത്രം വലിയ ഗൂഢാലോചനകൾ നടത്തിയാലും കർഷകർക്ക് MSPയുടെ നിയമപരമായ ഉറപ്പ് ഇന്ത്യ ഉറപ്പാക്കും എന്നാണ് കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുന്നത്. കങ്കണ റണാവത് കർഷകർക്കെതിരെ ഇത്രയും ഒരു വലിയ അക്യൂസിഷൻ പറഞ്ഞതിനെ തുടർന്ന് ഇവരോട് ഇത്തരത്തിൽ വിവാദ പരാമർശങ്ങൾ BJPയുടേതായി പ്രകടിപ്പിക്കരുതെന്ന് BJP നേതൃത്വവും ഇവരെ താക്കീത് ചെയ്തതായിരുന്നു.
അങ്ങനെ ഇനി ഭാവിയിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്ന് അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ബി ജെ പി നേതൃത്വം പറയുന്നുണ്ട്. ഉന്നത നേതൃത്വം വേണ്ടത്ര ശക്തമായിരുന്നില്ലെങ്കിൽ കർഷകരുടെ പ്രതിഷേധം രാജ്യത്ത് ബംഗ്ലാദേശ് പോലൊരു അവസ്ഥയിലേക്ക് നയിക്കുമെന്ന് സൂചിപ്പിച്ചത് കർഷകരെ തീവ്രവാദികളോട് ഉപമിക്കുന്നതിന് തുല്യമാണെന്നുള്ള ഒരു രീതിയിലാണ് വിവാദങ്ങൾ ഇതുമായി ചുറ്റപ്പെട്ട് വന്നത്. കങ്കണ റണാവത്ത് പറഞ്ഞു പോയ കാര്യങ്ങളിൽ ഇങ്ങനെയുമുണ്ട്. ഇപ്പോൾ റദ്ദാക്കിയ 3 കാർഷിക നിയമങ്ങൾക്ക് എതിരായിട്ടുള്ള കർഷകരുടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ശരീരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്നും ബലാത്സംഗം നടക്കുന്നുണ്ടെന്നുമായിരുന്നു ഈ MP ആയിട്ടുള്ള കങ്കണ റണാവത്ത് എക്സിലിട്ട ഒരു വീഡിയോയിൽ അവർ പറയുന്നത്. വളരെ മോശമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണിത്. കങ്കണ റണാവത്തിന്റെ ഈ കർഷക വിരുദ്ധ അഭിപ്രായത്തെ BJP നേതൃത്വം തന്നെ വളരെ രൂക്ഷമായ രീതിയിലാണ് വിമർശിച്ച് കാണുന്നതെങ്കിലും കർഷക പ്രക്ഷോഭങ്ങളെ കുറിച്ചുള്ള ഇവരുടെ പരാമർശം BJP കർഷക വിരുദ്ധ നയത്തിന്റെയും ഉദ്ദേശങ്ങളുടെയും വലിയൊരു തെളിവായിട്ടാണ് രാഹുൽ ഗാന്ധി കാണുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള കർഷക വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയാണെങ്കിൽ കങ്കണ റണാവത്തും അവരുടെ ബാക്കിയുള്ള കൂട്ടാളികളും വേണ്ട രീതിയിൽ വിചാരണ ചെയ്യപ്പെടും എന്ന് തന്നെയാണ് ഇതേ തുടർന്ന് വരുന്ന പ്രക്ഷോഭങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്.